വർഷം നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പറ്റിയും കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയും അവയുടെ ട്രബിൾ ഷൂട്ടിങ്ങിനെ പറ്റിയുമാണ് പഠിച്ചത്. ഈ വർഷം നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറ്റിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സെർവറിനെ പറ്റിയും അവയുടെ ട്രബിൾ ഷൂട്ടിങ്ങിനെ പറ്റിയും കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയെ പറ്റിയും നമുക്ക് പഠിക്കാം. ആദ്യമായി നമുക്ക് എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ വിവിധ ഉദാഹരണങ്ങളും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്കാണല്ലോ നെറ്റ്വർക്ക് എന്ന്. എന്താണ് നമുക്ക് നെറ്റ്വർക്ക് എന്ന് നോക്കാം. എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് നെറ്റ്വർക്കിലൂടെ കടന്നു പോകുന്നവരാണ്. ഉദാഹരണത്തിന്, നമ്മുടെ മനുഷ്യ ശരീരം ഒരു നെറ്റ്വർക്കാണ്, ശരിയല്ലേ? നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഭാഗം നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നു. ബ്രെയിൻ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ജോലി ചെയ്യുന്നു. അപ്പോൾ ബ്രെയിനിൽ നിന്നും ഒരു നിർദ്ദേശം നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ എത്തിക്കാൻ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഒരു നെറ്റ്വർക്ക് ഉണ്ട് അല്ലേ? അതുപോലെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ സോഷ്യൽ മീഡിയ. അതൊരു തരത്തിലുള്ള നെറ്റ്വർക്കാണ്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നിവയെല്ലാം നെറ്റ്വർക്കാണ് അല്ലേ? നമുക്ക് വാട്സാപ്പിന്റെ അകത്ത് നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ട്, അതൊരു നെറ്റ്വർക്കാണ്. മറ്റു കൂട്ടുകാരെല്ലാവരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, അത് വേറൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ സബ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് നെറ്റ്വർക്കുകൾക്ക് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന പോസ്റ്റ് ഓഫീസ് അല്ലേ, നമുക്ക് അയക്കേണ്ട ഒരു ലെറ്റർ നമ്മൾ പോസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിടുന്ന സമയത്ത് പോസ്റ്റ്മാൻ ആ ലെറ്റർ എടുത്ത് കൊണ്ടുപോയി എവിടേക്കാണോ കൊടുക്കേണ്ടത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ അതൊരു നെറ്റ്വർക്കിന് ഉദാഹരണങ്ങളാണ്, പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത്രയും ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞ സമയത്ത് ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് ഒരു വസ്തുവുണ്ട്. എന്താണത്? ഈ നെറ്റ്വർക്കുകളെല്ലാം ഉപയോഗിക്കുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആശയവിനിമയം നടത്താൻ വേണ്ടിയാണ്, കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയാണ്. അപ്പോൾ നെറ്റ്വർക്കിനെ ഫോർമലി നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിവൈസസ് അല്ലെങ്കിൽ ഒരു കൂട്ടം വസ്തുക്കൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്തിനാണ് ഇവ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആശയവിനിമയം നടത്താൻ വേണ്ടി അല്ലേ, അല്ലെങ്കിൽ ഇവ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി, ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി, കമ്മ്യൂണിക്കേഷന് വേണ്ടി. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ഡിവൈസുകളോ വസ്തുക്കളോ കമ്മ്യൂണിക്കേഷന് വേണ്ടി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കേബിൾ നെറ്റ്വർക്ക്. നമ്മുടെ വീട്ടിലെല്ലാവരും നമ്മളെല്ലാവരും ടി വി കാണുന്നതാണല്ലോ അല്ലേ. വിക്ടേഴ്സ് ചാനൽ വഴി നമ്മൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ. അതൊരു നെറ്റ്വർക്കാണ്, കേബിൾ നെറ്റ്വർക്ക്. എവിടെയോ ഇരിക്കുന്ന ഒരു ചാനലിൽ നിന്നുള്ള ഇൻഫോർമേഷൻ നമുക്ക് നമ്മുടെ വീട്ടിലെ ടെലിവിഷന്റെ മുമ്പിൽ കൊണ്ടുവന്നിരുന്ന നെറ്റ്വർക്ക്, കേബിൾ നെറ്റ്വർക്ക്. മറ്റൊന്ന്, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ നെറ്റ്വർക്ക്. നമ്മൾ നമ്മുടെ ഫോണിൻ്റെ അകത്ത് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണം നമുക്ക് ഒരു മൊബൈൽ ഡാറ്റ റേഞ്ച് ഉള്ളത് കൊണ്ടാണ്. അത് മറ്റൊരു രീതിയിലുള്ള നെറ്റ്വർക്കാണ് മൊബൈൽ നെറ്റ്വർക്ക്. നമ്മുടെ വീട്ടിൽ കറണ്ട് വരുന്നത് വേറൊരു നെറ്റ്വർക്കിലൂടെയാണ്, ഇലക്ട്രിക് നെറ്റ്വർക്ക്. അതുപോലെ തന്നെ നമ്മൾ ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്നു, ടെലിഫോൺ നെറ്റ്വർക്ക്. അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നെറ്റ്വർക്കിന് നമുക്ക് കാണാനായി സാധിക്കും. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഇതൊക്കെയാണ്. ആദ്യമായി എന്താണ് ഒരു നെറ്റ്വർക്ക് എന്ന് നോക്കാം. നെറ്റ്വർക്കിന് വിവിധ എക്സാമ്പിളുകളെ പറ്റി പഠിക്കാം. അതിനുശേഷം എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ വിവിധ അഡ്വാൻറ്റേജസ് നോക്കാം. നെറ്റ്വർക്ക് ടെക്നോളജീസ്, പിയർ ടു പിയർ, ക്ലയന്റ് സെർവർ ടെക്നോളജിയെ പറ്റി പഠിക്കാം. അവസാനം ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിംഗ്, ലാൻ, മാൻ, വാൻ എന്നിവയെ പറ്റിയും നമുക്ക് പഠിക്കാം. ആദ്യമായി എന്താണ് ഒരു നെറ്റ്വർക്ക് എന്ന് നമുക്ക് നോക്കാം. ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിവൈസുകൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതായത് ഇവ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. ഒരു നെറ്റ്വർക്കിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ആണ്. ഒരു ഡാറ്റ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. ഈ നെറ്റ്വർക്കിന്റെ ഡിവൈസസിന്റെ സ്വഭാവം അനുസരിച്ച് പലതരത്തിലുള്ള നെറ്റ്വർക്കുകൾ ഉണ്ട്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, മൊബൈൽ നെറ്റ്വർക്ക്, ടെലിഫോൺ നെറ്റ്വർക്ക്, കേബിൾ നെറ്റ്വർക്ക്, ഇലക്ട്രിക് നെറ്റ്വർക്ക് എന്നിവയൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. നെറ്റ്വർക്കുകളുടെ എക്സാമ്പിളിലേക്ക് പോകാം. മൊബൈൽ ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നെറ്റ്വർക്കിനെ നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയാം.
അതുപോലെ തന്നെ ടെലിഫോണുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റ്വർക്കുകളെ ടെലിഫോൺ നെറ്റ്വർക്ക് എന്ന് പറയാം. ഇത് മറ്റൊരു നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ മറ്റൊരു നെറ്റ്വർക്കാണ് കേബിൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ടെലിവിഷൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റ്വർക്കാണ് കേബിൾ നെറ്റ്വർക്ക്. ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇവയെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് അതിന്റെ റിസോഴ്സുകൾ, ഡാറ്റ, അപ്ലിക്കേഷൻസ് എന്നിവ അയക്കാൻ വേണ്ടിയാണ് ഇവയെ കണക്ട് ചെയ്ത് വെച്ച് നെറ്റ്വർക്കാക്കി വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റ് ഡിവൈസുകളുടെ ആവശ്യം വരുന്നതാണ്. ഇത്തരത്തിലുള്ള ഡിവൈസുകളെ നെറ്റ്വർക്ക് ഡിവൈസസ് എന്നാണ് വിളിക്കുന്നത്. റൂട്ടർ, സ്വിച്ച്, ഹബ്ബ്, ബ്രിഡ്ജ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ജിയോഗ്രഫിക് ബാരിയേഴ്സിനെ ഒഴിവാക്കാവുന്നതാണ്. അതായത് എത്ര ദൂരെ ഇരുന്നും നമുക്ക് എവിടേക്ക് വേണമെങ്കിലും റിസോഴ്സുകൾ, ഡാറ്റകൾ ഷെയർ ചെയ്യാനുള്ള അവസരമാണ് ഇത് ഒരുക്കുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള അപ്ലിക്കേഷൻസോ സർവീസോ, അതായത് ഇമെയിൽ, വീഡിയോ, ഓഡിയോ അതുപോലെയുള്ള മറ്റ് ഡാറ്റകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് നമുക്ക് അയക്കാൻ സാധിക്കുന്നു. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സ്വഭാവ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഒന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് റിസോഴ്സുകളെ ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് റിസോഴ്സുകളെ അയക്കാനായി നെറ്റ്വർക്ക് ഉപയോഗിച്ച് സാധിക്കുന്നു. അതുപോലെ തന്നെ ഫയലുകളെ ക്രിയേറ്റ് ചെയ്യാനും അതിനെ സ്റ്റോർ ചെയ്യാനും നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെ ആക്സസ് ചെയ്യാനും ഈ നെറ്റ്വർക്ക് നമുക്ക് സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പ്രിന്റർ, സ്കാനർ അതുപോലെയുള്ള ഫാക്സ് മെഷീൻ പോലെയുള്ള മറ്റ് ഉപകരണങ്ങൾ നമുക്ക് ഈ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ച് ഷെയർ ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാം എന്ന് നോക്കാം. ഒന്ന്, സെൻട്രൽ സ്റ്റോറേജ് ഓഫ് ഡാറ്റ. അതായത് നമുക്ക് ഫയലുകൾ ഏതെങ്കിലും ഒരു സെൻട്രൽ നോഡിൽ എടുത്തു വെക്കുകയും അവിടെ നിന്ന് നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഈ ഡാറ്റ മറ്റ് ഡിവൈസുകൾക്ക് ആക്സസ് ചെയ്യാവുന്നതുമാണ്. രണ്ട്, എനിവൺ ക്യാൻ കണക്ട് ടു ദ നെറ്റ്വർക്ക്. വൈഫൈ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാസ്വേഡ് അറിയാമെങ്കിൽ ആർക്കും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് വളരെ ഈസിയായി കണക്ട് ചെയ്യാവുന്നതാണ്. യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ ഏറ്റവും വേഗത്തിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്ന്, ഫാസ്റ്റർ പ്രോബ്ലം സോൾവിംഗ്. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നത് വളരെ എളുപ്പമാണെന്നതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അതിനെ വളരെ ഈസിയായി സോൾവ് ചെയ്യാവുന്നതാണ്. നാല്, റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ്യത എന്നാണ് അർത്ഥം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡാറ്റ എല്ലാം നമുക്ക് ബാക്കപ്പ് ചെയ്തു വെക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് നമ്മുടെ സിസ്റ്റത്തിലിരിക്കുന്ന ഡാറ്റ മുഴുവൻ മറ്റൊരു സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്തു വെച്ചാൽ, അഥവാ നമ്മുടെ സിസ്റ്റം ക്രാഷ് ആയി പോവുകയാണെങ്കിൽ പോലും ആ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഡാറ്റ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. 5, ഇൻക്രീസിംഗ് സ്റ്റോറേജ് കപ്പാസിറ്റി. നമ്മൾ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റു സിസ്റ്റത്തിനെ നമ്മുടെ സിസ്റ്റം പോലെ തന്നെ ആക്സസ് ചെയ്യാവുന്നതാണ്. അതിനാൽ നമുക്ക് നമ്മുടെ ഡാറ്റ നമ്മുടെ സിസ്റ്റത്തിലും അതുപോലെ തന്നെ മറ്റു സിസ്റ്റങ്ങളിലും സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇത് സ്റ്റോറേജ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജുകളാണ്. എന്തെല്ലാമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്നാണ് പറഞ്ഞു വന്നത്. സെൻട്രൽ സ്റ്റോറേജ് ഓഫ് ഡാറ്റ, എനിവൺ ക്യാൻ കണക്ട് ടു ദ നെറ്റ്വർക്ക്, ഫാസ്റ്റർ പ്രോബ്ലം സോൾവിംഗ്, റിലയബിലിറ്റി, ഇൻക്രീസിംഗ് സ്റ്റോറേജ് കപ്പാസിറ്റി എന്നിവയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് നെറ്റ്വർക്ക് ടെക്നോളജിയെ പറ്റി പഠിക്കാം. രണ്ട് തരത്തിലുള്ള നെറ്റ്വർക്ക് ടെക്നോളജിയാണുള്ളത്, പിയർ ടു പിയർ, അതുപോലെ തന്നെ ക്ലയൻറ്റ് സെർവർ. ഈ രണ്ട് നെറ്റ്വർക്ക് ടെക്നോളജിയെ പറ്റിയും ഇവയുടെ അഡ്വാൻറ്റേജസിനെ പറ്റിയും ഡിസഡ്വാൻറ്റേജസിനെ പറ്റിയും അതുപോലെ തന്നെ ഇവ തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയും ഇനി നമുക്ക് പഠിക്കാം. ഒരു നെറ്റ്വർക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നെറ്റ്വർക്ക് ഡിവൈസുകൾ കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നതിനെയാണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇവ കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്.
ഒരു നെറ്റ്വർക്കിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ നെറ്റ്വർക്ക് ഡിസൈൻ്റെ ബേസിൽ നെറ്റ്വർക്കിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. നെറ്റ്വർക്ക് ഡിസൈൻ്റെ ബേസിൽ നെറ്റ്വർക്കിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, പിയർ ടു പിയർ, അതുപോലെ തന്നെ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. പിയർ ടു പിയർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പി ടു പി നെറ്റ്വർക്ക്. പിയർ ടു പിയർ നെറ്റ്വർക്കിൻ്റെ അകത്ത് എല്ലാ നോഡുകൾക്കും ഈക്വൽ റോളാണ് ഉള്ളത്. അതായത് എല്ലാ ടാസ്കുകളും ഈക്വലി ഡിവൈഡ് ചെയ്ത് എല്ലാ നോഡുകൾക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നോഡുകളെ പിയർ എന്നാണ് പറയുന്നത്. പിയർ ടു പിയർ നെറ്റ്വർക്കിന്റെ അകത്തെ കമ്പ്യൂട്ടറുകളെ പിയർ എന്നാണ് വിളിക്കുന്നത്. ഈ പിയറുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് ഇവ തമ്മിൽ ഡാറ്റ കൈമാറുകയാണ് ചെയ്യുന്നത്. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ എല്ലാ പിയറുകളും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. പിയർ ടു പിയർ നെറ്റ്വർക്കിനെ നമ്മുടെ ഒരു ക്ലാസ് റൂമുമായി നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ വരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥ, അവിടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ അല്ലേ. അവിടെ ഓരോ കുട്ടിയെയും നമുക്ക് ഒരു പിയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ കുട്ടികൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി സാധിക്കും. അതുപോലെ നമ്മുടെ പിയർ ടു പിയർ നെറ്റ്വർക്കിൻ്റെ അകത്ത് ഓരോ പിയറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ അവിടെ അപ്പം ആരുമില്ല. അതുപോലെ തന്നെ ഒരു പിയർ ടു പിയർ നെറ്റ്വർക്കിൻ്റെ അകത്തും ആ പിയേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു സെൻട്രൽ നോഡ് അവിടെ ഇല്ല. ഓരോരുത്തരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നോഡുകളായിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. പിയർ ടു പിയർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ആദ്യമായി, ഇങ്ങനെയുള്ള ഒരു കണക്ഷൻ സെറ്റപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ പിയറുകളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിയർ ടു പിയർ നെറ്റ്വർക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് പുതിയ ഒരു കമ്പ്യൂട്ടറിനെ ആഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈസി ടു സ്കെയിൽ എന്ന് പറയാം. ഈ നോഡുകൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പിയർ ടു പിയർ നെറ്റ്വർക്കിന്റെ ഓരോ നോഡും ഇൻഡിപെൻഡന്റ് ആയി വർക്ക് ചെയ്യുന്നതാണ്. പിയർ ടു പിയർ നെറ്റ്വർക്കുകൾക്ക് ചില ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്. ഒന്ന്, അവ ബാക്കപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അതായത് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പല പിയറുകളിലായിരിക്കുന്നതുകൊണ്ട് അവയെ ബാക്കപ്പ് ചെയ്ത് എടുത്തു വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കമ്പ്യൂട്ടറുകളെല്ലാം പല സ്ഥലങ്ങളിൽ ആയി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് മൊത്തത്തിൽ ഒരു ഓവറോൾ സെക്യൂരിറ്റി കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. നെറ്റ്വർക്ക് ഡിസൈൻ്റെ ബേസിൽ ഉണ്ടാക്കിയിരിക്കുന്ന രണ്ടാമത്തെ നെറ്റ്വർക്കാണ് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. ഈ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കിൻ്റെ അകത്ത് ഒരു ഡിവൈസ് സെർവർ ഡിവൈസ് ആയിരിക്കും. ആ ഡിവൈസ് ആണ് മറ്റെല്ലാ ഡിവൈസുകൾക്കും സർവീസ് കൊടുക്കുന്നത്. മറ്റെല്ലാ ഡിവൈസുകളും ക്ലയൻറ്റ് ഡിവൈസുകളായിരിക്കും. റിക്വസ്റ്റുകൾ ഉണ്ടാക്കുന്ന ഡിവൈസുകളെയാണ് ക്ലയൻറ്റ് ഡിവൈസ് എന്ന് പറയുന്നത്. ഒരു സെർവറിന് ഒരു സമയം ഒന്നിലധികം ക്ലയൻറ്റുകളിൽ നിന്നുള്ള റിക്വസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാനായി സാധിക്കുന്നതാണ്. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ നടുക്ക് വെച്ചിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് സെർവർ സിസ്റ്റവും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റ് സിസ്റ്റംസ് എല്ലാം ക്ലയന്റ് സിസ്റ്റവുമാണ്. ചില സമയത്ത് ഈ ക്ലയന്റും സെർവറും ഒരു സിസ്റ്റത്തിൽ തന്നെ നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പിയർ ടു പിയർ നെറ്റ്വർക്കിന് ടീച്ചർ ഇല്ലാത്ത ഒരു ക്ലാസ് റൂമാണ് ഉദാഹരണമായി പറഞ്ഞത്. അതേസമയം ക്ലയന്റ് സെർവർ നെറ്റ്വർക്കിന് നമുക്ക് വേണമെങ്കിൽ ടീച്ചർ വന്നതിന് ശേഷമുള്ള ഒരു ക്ലാസ് റൂം ഉദാഹരണമായി പറയാം. എങ്ങനെയാണ്? നമ്മുടെ ക്ലാസ് റൂമിൽ ടീച്ചർ വന്നു കഴിഞ്ഞാൽ പിന്നെ ടീച്ചറായിരിക്കും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. കുട്ടികൾക്ക് വേണ്ടിയുള്ള പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ടീച്ചറാണ്, ചോദ്യങ്ങൾ ചോദിക്കുന്ന ടീച്ചറാണ്, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ടീച്ചറാണ്. അതുപോലെ ഒരു ക്ലയന്റ് സെർവർ നെറ്റ്വർക്കിൻ്റെ അകത്ത് ഒരു സെർവർ മെഷീനായിരിക്കും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ഈ പാഠഭാഗങ്ങളെല്ലാം കേൾക്കുന്നതും അതിൻ്റെ സംശയങ്ങൾ ചോദിക്കുന്നതും എല്ലാം കുട്ടികളാണ് അല്ലേ. അതുപോലെ ക്ലയന്റ് സെർവർ നെറ്റ്വർക്കിൻ്റെ അകത്ത് എല്ലാ സർവീസുകളും ആവശ്യപ്പെടുന്ന നോഡുകളെയാണ് ക്ലയന്റ്സ് എന്ന് പറയുന്നത്. ഈ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നോഡിനെയാണ് സെർവർ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ക്ലയന്റ് സെർവർ നെറ്റ്വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഡാറ്റയും സെർവറിൽ ഇരിക്കുന്നത് കൊണ്ട്, അതായത് എല്ലാ ഡാറ്റയും ഒരു സിംഗിൾ പ്ലേസ് ആയ സെർവറിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അവയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഓതറൈസേഷൻ, ഓതന്റിക്കേഷൻ പോലെയുള്ള ഫംഗ്ഷൻ കൊടുത്ത് നമുക്ക് അവയെ പ്രൊട്ടക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെർവറും ക്ലയന്റും അടുത്ത് തന്നെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ഡാറ്റ വളരെ എഫിഷ്യന്റ് ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. ക്ലയന്റ് സെർവർ നെറ്റ്വർക്കിന്റെ അകത്ത് ഓരോ നോഡും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട്, ഓരോ നോഡും മറ്റു നോഡുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസിയായി ഒരു നോഡിനെ എടുത്ത് മാറ്റി വേറൊരു നോഡിനെ കൊണ്ടുവരികയോ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ ക്ലയന്റ് സെർവർ നെറ്റ്വർക്കുകൾ എല്ലാ ഡിവൈസുകളും ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ നിർമ്മിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ക്ലയന്റ് സെർവർ നെറ്റ്വർക്കിന് ചില ഡിസ്അഡ്വാൻറ്റേജുകളും ഉണ്ട്. എല്ലാ റിക്വസ്റ്റുകളും സെർവറിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ സെർവറിൽ ചിലപ്പോൾ ഓവർലോഡ് ഉണ്ടാകുവാൻ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് നെറ്റ്വർക്കിൽ ഒരു കഞ്ചഷൻ, ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുവാൻ ചിലപ്പോൾ കാരണമാകുന്നു. സെർവറിലാണ് എല്ലാവിധ സർവീസുകളും അടങ്ങിയിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ സെർവർ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമ്മളുടെ മൊത്തം ക്ലയന്റ് സെർവർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലയന്റ് സെർവർ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അവ മെയിൻറ്റെയിൻ ചെയ്യാനും അവ നിർമ്മിക്കാനുമുള്ള കോസ്റ്റ് അധികം കൂടുതലാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ക്ലയന്റ് സെർവർ നെറ്റ്വർക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പിയർ ടു പിയർ നെറ്റ്വർക്കും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണെന്ന് നോക്കാം. ക്ലയന്റ് സെർവർ നെറ്റ്വർക്കിന്റെ അകത്ത് സെർവറാണ് സെൻട്രൽ നോഡ്, അതായത് സെർവറാണ് മറ്റ് എല്ലാ ക്ലയന്റ് നോഡുകൾക്കുമുള്ള സർവീസ് കൊടുക്കുന്നത്. അതേസമയം പിയർ ടു പിയർ നെറ്റ്വർക്കിന്റെ അകത്ത് എല്ലാ നോഡുകൾക്കും ഈക്വൽ റോൾ ആണ് ഉള്ളത്, അതായത് എല്ലാ നോഡുകൾക്കും സ്വന്തമായിട്ട് റിസോഴ്സുകളുണ്ട്, അവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. ക്ലയന്റ് സെർവർ നെറ്റ്വർക്കിന്റെ അകത്ത് ക്ലയന്റ്സ് സെർവറുമായിട്ട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. അതേസമയം പിയർ ടു പിയർ നെറ്റ്വർക്കിന്റെ അകത്ത് ഓരോ പിയറുകൾക്കും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലയന്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിനെ ഒരു പിയർ ടു പിയർ നെറ്റ്വർക്കിന്റെ സബ് കാറ്റഗറി ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ്. നെറ്റ്വർക്ക് ടെക്നോളജി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിങ്ങിനെ പറ്റി പഠിക്കാം. പ്രധാനമായും മൂന്ന് തരത്തിലുള്ള നെറ്റ്വർക്ക് ആണുള്ളത്, ലാൻ, മാൻ, വാൻ. നമുക്ക് ഈ മൂന്നെണ്ണം എന്താണെന്നും ഈ മൂന്നെണ്ണത്തിന്റെയും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പഠിക്കാം. നെറ്റ്വർക്ക് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. കമ്പ്യൂട്ടറുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അവയെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. വേണമെങ്കിൽ സൈസിന്റെ അടിസ്ഥാനത്തിലോ കോംപ്ലക്സിറ്റിയുടെ അടിസ്ഥാനത്തിലോ സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലോ ജിയോഗ്രഫിക്കൽ റേഞ്ചിന്റെ അടിസ്ഥാനത്തിലോ അവയെ തരംതിരിക്കാവുന്നതാണ്. സൈസിന്റെ അടിസ്ഥാനത്തിൽ അവയെ മൂന്നാക്കി തരംതിരിച്ചിരിക്കുന്നു. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ, മെട്രോപോളിറ്റി ഏരിയ നെറ്റ്വർക്ക്, മാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വാൻ. ഫസ്റ്റ് വൺ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഡിസ്റ്റൻസിലേക്ക് ഡാറ്റ പാസ് ചെയ്യാനുള്ള ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ഒരു ലിമിറ്റഡ് ഏരിയ, അതായത് ഒരു റെസിഡൻസ് അല്ലെങ്കിൽ ഒരു ഓഫീസ്, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് പോലെയുള്ള ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിലേക്ക് ഡാറ്റ കൈമാറാൻ വേണ്ടി ഉണ്ടാക്കുന്ന നെറ്റ്വർക്കാണ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ ലാൻ ഉപയോഗിച്ച് നമുക്ക് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എല്ലാം കൈമാറാനായി സാധിക്കും. പക്ഷേ നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് പുറം ലോകത്തേക്ക് കൈമാറാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ലാൻ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിലേക്ക് ഡാറ്റ കൈമാറാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ലാൻ വേണമെങ്കിൽ വയേർഡ് ആയിട്ടും നമുക്ക് ഇപ്പോൾ വയർലെസ് ആയിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വയർലെസ് റൂട്ടറുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരു വയർലെസ് ലാൻ സെറ്റപ്പ് ചെയ്തുണ്ടാക്കാവുന്നതാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് നെറ്റ്വർക്ക് ഡിവൈസുകളെ കണക്ട് ചെയ്യിക്കാവുന്നതാണ്. ഡെസ്ക്ടോപ്പ് പിസികളെയോ ലാപ്ടോപ്പുകളെയോ പ്രിന്ററുകളെയോ സെർവറുകളെയോ എല്ലാം ലോക്കലി നമുക്ക് കണക്ട് ചെയ്യിക്കാവുന്ന ഒരു സ്മോൾ സെറ്റപ്പാണ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ നെറ്റ്വർക്കുകളെല്ലാം ലാൻ ഉദാഹരണങ്ങളാണ്. ഒരു ഓഫീസിലെയോ ഒരു വീട്ടിലെയോ അല്ലെങ്കിൽ സ്കൂളിലെയോ ലാബിലെയോ ഒരു ക്യാമ്പസിലെയോ ഒക്കെ ചെറിയ നെറ്റ്വർക്കുകളെല്ലാം ലാനിന് ഉദാഹരണങ്ങളാണ്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വൈഫൈ എന്ന് പറയുന്ന മെത്തേഡും ലാനിന് മറ്റൊരു ഉദാഹരണമാണ്. ഇനി ലാനിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ, റിസോഴ്സ് ഷെയറിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് റിസോഴ്സുകളെ ഷെയർ ചെയ്യാം, അതായത് പ്രിന്ററോ സ്കാനർ, DVD റോം അതുപോലെയുള്ള എല്ലാ റിസോഴ്സുകളും നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വൺ, സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ ഷെയറിംഗ്. നമുക്ക് ഒരു ലാൻ ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർസ് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. എല്ലാ കമ്പ്യൂട്ടറിലും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിന്റെ അകത്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ലാൻ ഉപയോഗിച്ച് മറ്റ് കമ്പ്യൂട്ടറുകളുമായി ഷെയർ ചെയ്യാവുന്നതാണ്. തേർഡ് വൺ, സെൻട്രലൈസ്ഡ് ഡാറ്റ.
അതായത് നമുക്ക് ഡാറ്റ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെർവറിൽ അപ്ലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ലാൻ ഉപയോഗിച്ച് ഡാറ്റ അവിടെ നിന്ന് നമുക്ക് ആക്സസ് ചെയ്തെടുക്കാവുന്നതാണ്. ഫോർത്ത് വൺ, ഡാറ്റ സെക്യൂരിറ്റി. സെർവർ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ലാനിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ആൻഡ് ലാസ്റ്റ് വൺ ആൻഡ് ദ മോസ്റ്റ് തിങ് ഇന്റർനെറ്റ് ഷെയറിംഗ്. നമുക്ക് ഒരു ലാൻ ഉപയോഗിച്ച് മറ്റെല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും ഇന്റർനെറ്റ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയെല്ലാമാണെങ്കിലും ലാനിന് ചില ഡിസഡ്വാൻറ്റേജുകളുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഹൈ സെറ്റപ്പ് കോസ്റ്റ്. നമുക്കൊരു ലാൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ച് ആവശ്യമാണ്, അതിനു വേണ്ട നെറ്റ്വർക്ക് കേബിളുകളെല്ലാം ആവശ്യമാണ്, അതുപോലെ ഒരു സോഫ്റ്റ്വെയറും ആവശ്യമാണ്. ഇതിനു വേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. സെക്കൻഡ് വൺ, ലാൻ മെയിൻ്റനൻസ് കോസ്റ്റ്. നമുക്കൊരു ലാൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരു സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ടാവും എന്നുള്ളതാണ്. തേർഡ് വൺ, കവേഴ്സ് ലിമിറ്റഡ് ഏരിയ. നേരത്തെ പറഞ്ഞു, നമുക്ക് വളരെ കുറഞ്ഞ ലിമിറ്റഡ് ഏരിയയിലേക്ക് വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് ഒരു ലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ദൂരത്തിലേക്ക് മാത്രമായിരിക്കും. നമ്മൾ ആദ്യം പഠിച്ച നെറ്റ്വർക്ക് ടൈപ്പായിരുന്നു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി വലിയ നെറ്റ്വർക്കാണ് മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, മാൻ എന്ന് പറയുന്നത്. അതായത് ലാനിനേക്കാൾ കുറച്ചും കൂടി വലിയ ഒരു സിറ്റി മുഴുവൻ കവർ ചെയ്യാനോ ഒരു വലിയ ക്യാമ്പസ് മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയോ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു ലാർജർ ജോഗ്രഫിക്കൽ ഏരിയ, അതായത് ലാനിനേക്കാൾ വലിയ ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്ന ഒരുപാട് ബിൽഡിങ്ങുകളെ തമ്മിൽ റേഞ്ച് കൊടുക്കുന്ന ഒരു നെറ്റ്വർക്കാണ് മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരുപാട് ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്തു നമുക്ക് ഒരു മാൻ ഉണ്ടാക്കാവുന്നതാണ്. ചിത്രത്തിൽ ഒരു മാനിന് എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിറ്റിയെ കവർ ചെയ്യുന്ന ഒരു മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണത്. മാനിന് എക്സാമ്പിളുകളെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സുപരിചിതമായ നമ്മുടെ ഡിജിറ്റൽ കേബിൾ ടെലിവിഷൻ എന്ന് പറയുന്നത് മാനിന് ഒരു എക്സാമ്പിളാണ്. അതുപോലെ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക്, ഒരു ഹോസ്പിറ്റലിന് അകത്തുള്ള നെറ്റ്വർക്ക്, ഒരു ക്യാമ്പസിനകത്തുള്ള നെറ്റ്വർക്ക് എല്ലാം മാനിന് എക്സാമ്പിളുകളാണ്. അഡ്വാൻറ്റേജസ് ഓഫ് മാൻ നെറ്റ്വർക്ക്. ഫസ്റ്റ് വൺ, ലെസ് എക്സ്പെൻസീവ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനേക്കാൾ കുറച്ചും കൂടി എക്സ്പെൻസ് കൂടുമെങ്കിലും നമ്മൾ ഇനി പറയാൻ പോകുന്ന വൈഡ് ഏരിയ നെറ്റ്വർക്കിനേക്കാൾ എക്സ്പെൻസ് വളരെ കുറവാണ് മാനിനുള്ളത്. സെക്കൻഡ് വൺ, ഹൈ സ്പീഡ്. വൈഡ് ഏരിയ നെറ്റ്വർക്കിനേക്കാൾ സ്പീഡുള്ള നെറ്റ്വർക്ക് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി, നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാൻ കൊണ്ട് സാധിക്കും. 1000 Mbps സ്പീഡ് വരെയൊക്കെ നമുക്കൊരു മാൻ ഉപയോഗിച്ച് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വാനിൽ നമുക്ക് കിട്ടുന്ന ഇന്റർനെറ്റിനെ നമുക്ക് മാൻ ഉപയോഗിച്ച് ഒരു സിറ്റി മുഴുവൻ കവർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇന്റർനെറ്റിനേക്കാൾ വളരെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് മാൻ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. മാനിനും ചില ഡിസഡ്വാൻറ്റേജുകളുണ്ട്. ഫസ്റ്റ് വൺ, ഡിഫിക്കൽറ്റ് ടു മാനേജ്. അതായത് നമ്മളൊരു സിറ്റി മുഴുവൻ കവർ ചെയ്യുന്ന നെറ്റ്വർക്ക് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ അതിനെ മാനേജ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡ് വൺ, ഹാക്കേഴ്സ് അറ്റാക്ക്. ഹാക്കേഴ്സിന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാവുന്ന ഒരു മെക്കാനിസമാണ് മാനിൻ്റേത്. തേർഡ് വൺ, ടെക്നിക്കൽ സ്റ്റാഫ് റിക്വയർഡ് ടു സെറ്റപ്പ്. ഒരു സിറ്റി മുഴുവൻ കവർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ടെക്നിക്കൽ സ്റ്റാഫ് നിർബന്ധമാണ്. ലാസ്റ്റ് വൺ, നീഡ് മോർ വയേഴ്സ്. ലാനിനേക്കാൾ കുറച്ചും കൂടി വലിയ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കേബിളുകളുടെ ആവശ്യമായിട്ട് വരുന്നു. ഇതുവരെ നമ്മൾ പഠിച്ച രണ്ട് നെറ്റ്വർക്കുകളായിരുന്നു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ, മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ എന്ന് പറയുന്നു. ഒരു വലിയ ജോഗ്രഫിക്കൽ ഏരിയയെ കവർ ചെയ്യുന്ന നെറ്റ്വർക്കാണ് വാൻ എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് പോലെയുള്ള ഒരു നെറ്റ്വർക്കാണ് വാൻ. അതായത് ഒരു വലിയ റീജിയനെയോ ഒരു കൺട്രിയോ മൊത്തം ലോകത്തെ തന്നെ കവർ ചെയ്യുന്ന നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് റിസോഴ്സുകൾ എവിടെ വേണം ഇരുന്നു കൊണ്ടും വേണമെങ്കിലും നമുക്ക് അതിനെ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എത്ര ദൂരത്തിരുന്നു കൊണ്ടും നമുക്ക് ഡാറ്റയോ വോയിസോ ഇമേജോ വീഡിയോ അങ്ങനെയുള്ള ഏത് ഡാറ്റ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം വാനിന് എക്സാമ്പിളുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷൻ കമ്പനികൾ, വലിയ സാറ്റലൈറ്റ് സിസ്റ്റം, കേബിൾ കമ്പനി, നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് എല്ലാം വൈഡ് ഏരിയ നെറ്റ്വർക്കായ വാനിന് എക്സാമ്പിളുകളാണ്. അഡ്വാൻറ്റേജസ് ഓഫ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇറ്റ് കവേഴ്സ് ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ.
ഒരു വലിയ ജോഗ്രഫിക്കൽ ഏരിയയെ കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് വാൻ ഉപയോഗിക്കാവുന്നതാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകളുള്ള ഒരു ഏരിയയെ കവർ ചെയ്യാൻ നമുക്ക് വാൻ ഉപയോഗിക്കാം. സെക്കൻഡ് വൺ, സെൻട്രലൈസ്ഡ് ഡാറ്റ. ഒരു സെർവറിന്റെ അകത്ത് ഡാറ്റ നമുക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഡാറ്റ നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാവുന്നതാണ്. തേർഡ് വൺ, ഹൈ സ്പീഡ് ബാൻഡ്വിഡ്ത്. അതായത് ഒരു ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയയെ കവർ ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അതിന്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ലാൻഡിനേക്കാളും മാനിനേക്കാളും വളരെയധികം കൂടുതലാണ്. വാനിനും കുറച്ച് ഡിസഡ്വാൻറ്റേജുകളുണ്ട്. അതിലൊന്നാമത്തെയാണ് സെക്യൂരിറ്റി പ്രോബ്ലം. ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്തെ ഡാറ്റയ്ക്ക് ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ, സെറ്റപ്പ് കോസ്റ്റ് ഹൈ. അതായത് വലിയ ജിയോഗ്രഫിക്കൽ ഏരിയ ആയതുകൊണ്ട് തന്നെ അതിനെ സെറ്റപ്പ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, അതിനുള്ള കോസ്റ്റും വളരെയധികം കൂടുതലാണ്. തേർഡ് വൺ, ട്രബിൾ ഷൂട്ടിംഗ് പ്രോബ്ലം. എവിടെയാണ് ഒരു പ്രോബ്ലം വന്നത്, എവിടെയാണ് നെറ്റ്വർക്കിൽ കംപ്ലൈന്റ് വന്നത് എന്ന് കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് വൺ, മെയിൻ്റനൻസ് ഇഷ്യൂസ്. അതായത് ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ ആയതുകൊണ്ട് തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലെടുത്തത് എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നും, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടെക്നോളജീസ് എന്താണെന്നും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഏതാണെന്നുമാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായി പങ്കുവയ്ക്കുക. ഓക്കെ, താങ്ക് യു.